കരവന്നൂർ കേസിൽ എ സി മൊയ്തീനും എം കെ കണ്ണനും ചെറുമീനുകൾ മാത്രമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ ഉന്നത നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്ക്. ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ആദ്യ നാല് പ്രതികളെ ഉൾപ്പെടുത്തി കുറ്റപത്രം ഈ മാസം 31-നാകും സമർപ്പിക്കുക. പെരുങ്ങണ്ടൂർ ബാങ്ക് പ്രസിഡന്റ് എം ആർ ഷാജനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം കൗൺസിലർ മധു അമ്പലപുരം ഇഡിയുടെ മുന്നിൽ ഹാജരായി. അഞ്ചാം തവണയാണ് മധു അമ്പലപുരത്തെ ചോദ്യം ചെയ്യുന്നത്. പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. ജിജീഷ് കരുണാകരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിജീഷ്, ഇനി വമ്പൻ ട്രാവുകളും കുടുങ്ങുമോ ഈ കേസിൽ? അനു, വമ്പൻ സ്രാവുകളിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണം നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. നിലവിൽ അറസ്റ്റിലായ ആളുകൾക്കപ്പുറമല്ല മാത്രമല്ല അന്വേഷണം നീളുന്ന എം കെ കണ്ണനും എ സി മൊയ്തീനും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. എ സി മൊയ്തീൻ മുൻ മന്ത്രി കൂടിയാണ്, ഒപ്പം തന്നെ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ് കണ്ണൻ. എന്നാൽ ഇവർക്കും അപ്പുറം നിരവധി ആളുകളുടെ പങ്കാളിത്തം ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ചെറുമീനുകളല്ല, വൻ സ്രാവുകളാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത്. അവരിലേക്കാണ് ഇനി അന്വേഷണം നീളുന്നത്. മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം കേന്ദ്രീകരിക്കുക എം കെ കണ്ണനെയും എ സി മൊയ്തീനെയുമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിലെ കുറ്റപത്രം ഈ മാസം 31-നാണ് സമർപ്പിക്കുക. ആദ്യ പ്രതികൾ അറസ്റ്റിലായി, ആദ്യ രണ്ട് പ്രതികൾ അതായത് പി സതീഷ് കുമാറും പി പി കിരണും അറസ്റ്റിലായി 60 ദിവസത്തിനകമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തള്ളിക്കൊണ്ടാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ വലിയ തോതിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥ സ്വാധീനമുള്ള ആളുകളാണ് പ്രതികൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. അങ്ങനെയാണ് 31-ാം തീയതി കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ആദ്യ കുറ്റപത്രം നാല് പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുകയും ചെയ്യുന്നത്. എം കെ കണ്ണൻ, എ സി മൊയ്തീൻ എന്നിവർ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. എന്നാൽ ഇവർക്കും അപ്പുറം പ്രധാനപ്പെട്ട ചില കണ്ണികൾ അതായത് ബിനാമികളിലൂടെ ഇടപാടുകൾ നടത്തിയ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അത് എം കെ കണ്ണിനെ പോലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിൽക്കുന്ന ആളുകളല്ല, അതിനും അപ്പുറമുള്ള നേതാക്കൾ എന്ന സൂചനയും കൃത്യമായ വിവരവുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. ആ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ എം കെ കണ്ണിനെയും എ സി മൊയ്തീനെയും കേന്ദ്രീകരിച്ചുള്ള രണ്ടാം ഘട്ട അന്വേഷണത്തിലായിരിക്കും ഈ ഉന്നതരിലേക്ക് കൂടി അന്വേഷണം നീളുക. ഇവരിൽ പലരും കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും വലിയ തോതിൽ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം ഇത്തരത്തിൽ സ്വത്തുവകകൾ, ഭൂമി അടക്കം സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതിന്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുകയാണ്. അതായത് നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്കപ്പുറമുള്ള ഉന്നതരായ ആളുകൾ, നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളുകൾക്ക് അപ്പുറമുള്ള ഉന്നതരായ നേതാക്കളിലേക്ക് എല്ലാം തന്നെ അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ 87.50 കോടി രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത് എങ്കിൽ ഇതിനു അപ്പുറം ഈ കേസിൽ പങ്കാളികളായ നിരവധി ആളുകളുണ്ട്. അവരെ അറസ്റ്റിലായ ആളുകൾ മാത്രമല്ല വലിയ തുകകൾ ബാങ്കിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു രൂപ പോലും തിരിച്ചെടുക്കാതെ ബിനാമി ഇടപാടുകളിലൂടെ ഈ ലോണുകൾ തരപ്പെടുത്തിയ ആളുകളാണ്. വ്യാജ ആധാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോണുകൾ തരപ്പെടുത്തിയ ആളുകളാണ്. അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുഭാഗത്ത് ശക്തമായി തന്നെ നടത്താനൊരുങ്ങുന്നു. ഒപ്പം തന്നെയാണ് ഈ കേസിൽ രണ്ടാമത് അറസ്റ്റിലായിട്ടുള്ള മൂന്നാം പ്രതി പി ആർ അരവിന്ദാക്ഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലതവണ കോടതിയിൽ നൽകിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയ കാര്യമാണ് പി ആർ അരവിന്ദാക്ഷന്റെ കൃത്യമായ പങ്കാളിത്തം. സി പി എമ്മിന്റെ നേതാവാണ്, പ്രാദേശിക നേതാവാണ്, ഒപ്പം തന്നെ കൗൺസിലറാണ് പി ആർ അരവിന്ദാക്ഷൻ. ഈ പി ആർ അരവിന്ദാക്ഷന് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് ഈ പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ബാങ്കിലെ അക്കൗണ്ടന്റായ സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് നാളെയാണ്. എന്നാൽ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ ഡി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തമുണ്ട്, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്, മാത്രമല്ല മറ്റു ചിലരിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത് ഈ പ്രതികളിലൂടെയാണ്. അങ്ങനെയുള്ള പി കെ അരവിന്ദാക്ഷനാണെങ്കിലും സി കെ ജിൽസിനാണെങ്കിലും ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഈ കേസിനെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. പല തരത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
തന്നെ അത് കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കുക. ആദ്യ കുറ്റപത്രത്തിൽ ഈ പ്രതികളുടെ പങ്കാളിത്തം, നാലുപേരുടെ പങ്കാളിത്തവും പ്രധാനമായും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കും കുറ്റപത്രം. ഒപ്പം തന്നെ ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതടക്കമുള്ള വിവരങ്ങൾ കോടതിയെ കൂടുതലായി അറിയിക്കുകയും ചെയ്യും. ഒപ്പം അന്വേഷണം ഇനി ആരെയെല്ലാം കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഉൾപ്പെടുത്തിയുള്ളതായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 31-ാം തീയതി സമർപ്പിക്കുന്ന കുറ്റപത്രം. ആ ഒപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിവരങ്ങളും തുടർന്നുള്ള അന്വേഷണം വിവരങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാഗത്ത് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ തുടരുകയാണ്. ഇവിടെ മധു അമ്പലപുരം വീണ്ടും ഹാജരായിരിക്കുന്നു. ഇത് നിരവധി തവണ 4 തവണ മുമ്പ് മധു അമ്പലപുരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. പി ആർ അരവിന്ദാഷിനെ പോലെ തന്നെ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കാളിത്തമുള്ള വ്യക്തിയാണ് മധു അമ്പലപുരമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പി സതീഷ് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ മധു അമ്പലപുരം പങ്കാളികളായിട്ടുണ്ട്. ഒപ്പം തന്നെ പി ആർ അരവിന്ദാഷനും മധു അമ്പലപുരവും ചേർന്ന് ഒരുമിച്ച് നടത്തിയ നിരവധി വ്യവസായ സംരംഭങ്ങളുണ്ട്. ബിസിനസ്സിൽ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സതീഷ് കുമാറിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്ന പണമാണ് ഇവരെ ഇതിൽ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ മുടക്കിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുമിച്ചുള്ള യാത്രകൾ നിരവധി ബിസിനസ് സംബന്ധിച്ച് എന്ന പേരിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പി ആർ അരവിന്ദാഷിനെ പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിലുള്ള ആളാണ് മധു അമ്പലപുരം. മധു അമ്പലപുരത്തെ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് പെരിങ്ങണ്ടൂർ ബാങ്ക് പ്രസിഡന്റ് ഷാജനോട് ഇന്ന് ഹാജരാകാൻ വേണ്ടി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിങ്ങണ്ടൂർ ബാങ്കും കേന്ദ്രീകരിച്ചും ഉള്ള തട്ടിപ്പുകൾ, അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് പോലെ തന്നെ പെരിങ്ങണ്ടൂർ ബാങ്ക് കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പി ആർ അരവിന്ദാഷിന്റെ ചില അക്കൗണ്ടുകൾ ഈ ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നത്. സെക്രട്ടറിയെ നിരവധി തവണ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായതുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ പ്രസിഡന്റിനോടുകൂടി ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു ചില ബാങ്ക് പ്രതിനിധികളോടും ഇന്ന് എത്താൻ വേണ്ടി ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനു.